MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ലേക്ക് സ്വാഗതം. വളരെ വേഗത്തിൽ കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 വാർത്തകൾ. LDF സർക്കാർ നടത്തുന്ന അഴിമതികളും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് ആവശ്യം. UDF MLA-മാർ സംസ്ഥാനത്ത് സത്യാഗ്രഹ സമരം നടത്തി. റോജി എം ജോൺ MLA അങ്കമാലിയിലെ MLA-യുടെ വസതിയിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നമുക്കറിയാം രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്ന്. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. ആലുവയിൽ നാണയം വിഴുങ്ങി 3 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനാസ്ഥ കാണിച്ച ആശുപത്രി അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറി. പോലീസ് തടഞ്ഞതോടെ ഓഫീസ് പരിസരത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തില് ഇന്നലെ ഇവിടേക്ക് വന്ന കുട്ടിക്ക് തന്നെ ഇവിടെ ഒരു പീഡിയാട്രിഷ്യൻ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല. 15 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം 8 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ തുറവൂർ ഗ്രാമപഞ്ചായത്ത് ആശങ്കയുടെ മുൾമുനയിൽ. തുറവൂർ സർവീസ് സഹകരണ ബാങ്കിലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിൽ പരിശോധനകൾ ഊർജിതമാക്കി. ആലുവ ക്ലസ്റ്ററിൽ ഞായറാഴ്ച 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മഞ്ഞപ്ര പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച 52-കാരന്റെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആലുവ മാർക്കറ്റ് അടച്ച ശേഷം 1 മാസം പിന്നിടുമ്പോൾ വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും അനുബന്ധ മേഖലകളിലും ഉള്ളവർ ദുരിതത്തിൽ. കർഫ്യൂവിന് ശേഷം മാർക്കറ്റ് തുറന്നാലും പഴയപടിയുള്ള കച്ചവടം എന്ന് സാധ്യമാകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. അങ്കമാലി ചെമ്പന്നൂരിൽ ഗൃഹനാഥനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്പന്നൂർ പള്ളിവാതുക്കൽ ബേബി മാത്യു ആണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. മരണകാരണം അറിവായിട്ടില്ല. പൂതംകുറ്റിയിൽ കാട്ടുമൃഗങ്ങളെ അകറ്റാൻ ഒരുക്കിയ വൈദ്യുതി കെണിയിൽപ്പെട്ട് യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധമുയരുന്നു. മൂക്കന്നൂർ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് സോണറ്റിന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ വരും ദിനങ്ങളിൽ കാലവർഷം ശക്തമാകും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതിനാൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. മാഞ്ഞാലിത്തോട് പുനരുദ്ധാരണം സംബന്ധിച്ച ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി റോജി എം ജോൺ MLA. ഇതു സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് വിജിലൻസും ജലവിഭവ വകുപ്പും ആണെന്നും MLA ചൂണ്ടിക്കാട്ടി. അങ്കമാലി എളവൂരിൽ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. അങ്കമാലി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സൗണ്ട് കേട്ട ഞങ്ങളെ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുറെ മെഷീനുകളും സാധനങ്ങളും ഭയങ്കര മറ്റു വൈപ്പോഴ്സായി വന്ന് അവർ തീ കിടത്തിയതും പിന്നെ നാട്ടുകാരുണ്ടായി. അങ്ങനെ ഒരു 25 ലക്ഷത്തിന്റെ രൂപയുടെ സാധനങ്ങളും നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്കമാലി നഗരസഭയിൽ നായത്തോട് സ്കൂളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന മണ്ണ് വിവാദം വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാനെന്ന് LDF. ഒരു തരി മണ്ണ് പോലും ആരും കടത്തിക്കൊണ്ടു പോയിട്ടില്ലെന്നും പുകമറ സൃഷ്ടിച്ച് വികസനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും LDF നഗരസഭാ പാർലമെന്ററി പാർട്ടി ചൂണ്ടിക്കാട്ടി. ചവളർ സമുദായം ഉൾപ്പെടെയുള്ള 30 സമുദായങ്ങൾക്ക് പൂർണ്ണ OEC പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി. കോവിഡ് പശ്ചാത്തലത്തിൽ
വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച നിബന്ധന ലംഘിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി വി പീതാംബരൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ 30 പിന്നോക്ക സമുദായങ്ങളെ സർക്കാർ ഒഇസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ അവർക്ക് പൂർണ്ണമായി ഒഇസി ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ 30 സമുദായങ്ങളെയും പൂർണ്ണമായും ഒഇസിയിൽ ഉൾപ്പെടുത്തണമെന്ന് എസ് ആർ വി സി എസ് സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുമ്പോഴും പ്രാഥമിക പ്രതിരോധ മാർഗമായ മാസ്ക് പോലും ധരിക്കാതെ നഗരങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിരവധി. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചായ, കാപ്പി, ലഘുഭക്ഷണം എന്നിവ കുറഞ്ഞ വിലയ്ക്കും ലഭ്യമാകുന്നുണ്ടെന്ന് സിയാൽ അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്താവിന്റെ പരാതിയിൽ പ്രധാനമന്ത്രി ഇടപെട്ട സാഹചര്യത്തിലാണ് സിയാലിന്റെ വിശദീകരണം. അങ്കമാലി നഗരമധ്യത്തിലെ ജോളി നഴ്സറി റോഡിൽ മാലിന്യം തള്ളൽ പതിവായി. പൊതുവെ ആൾസഞ്ചാരം കുറഞ്ഞ ഇടവഴി നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും ബാർബർ ഷോപ്പുകളിലെയും വേസ്റ്റുകൾ ഈ വഴിയിലാണ് തള്ളുന്നത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ പെൻഷൻ വിഹിതം അടയ്ക്കുന്നതിൽ കെഎസ്ആർടിസി ഡിപ്പാർട്ട്മെന്റ് വീഴ്ച വരുത്തിയതായി പരാതി. നാഷണൽ പെൻഷൻ വിഹിതമാണ് അടയ്ക്കാതിരുന്നത്. 10,000 മുകളിൽ വരുന്ന ജീവനക്കാരുടെ പെൻഷൻ വിഹിതം 40-ലേറെ തവണകൾ മുടങ്ങിയതായി കണ്ടെത്തി. വാഹനങ്ങൾക്ക് അഴകളവ് നിഷ്കർഷിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിജ്ഞാപനമിറക്കി. നിശ്ചിത അളവുകൾ പാലിച്ചാകും ഇനി മുതൽ വാഹനങ്ങളുടെ നിർമ്മാണം. മോഡലുകളുടെ സുരക്ഷാ പരിശോധന നടത്തി നിർമ്മാണ അനുമതി നൽകിയിരുന്ന നടപടിക്കാണ് അവസാനമാകുന്നത്. കോവിഡ് കാലത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും ടോളിൻസ് ടയേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന മാസ്കും മിഴിയഴകും ഫോട്ടോ മത്സരം ആവേശകരമാകുന്നു. മത്സര വിജയികളെ ഉടൻ പ്രഖ്യാപിക്കും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലയാറ്റൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിക്ക് ടെലിവിഷൻ നൽകി. അസോസിയേഷൻ കാലടി ഏരിയ സെക്രട്ടറി എൻ സി ഉഷാകുമാരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആനി ജോസ് അധ്യക്ഷയായിരുന്നു. സമ്പൂർണ്ണ ലോക്ഡൌൺ സമയത്ത് മഞ്ഞപ്ര മാർസ്ലീവ ഫറോന പള്ളി സംഘടിപ്പിച്ച പച്ചക്കറിത്തോട്ട മത്സര വിജയികൾക്ക് സമ്മാനം നൽകി. റോജിയം ജോൺ എംഎൽഎ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൌജന്യ പച്ചക്കറി വിത്തുകളും നൽകി. ഇതോടെ ന്യൂസ് 2020 പൂർണ്ണമാകുന്നു.